ഞാൻ പോകുന്ന മെറിഡിയൻ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു മോഡൽ, മെറിഡിയൻ എക്സ് എന്ന് പറഞ്ഞ ഒരു വണ്ടിയുടെ ഒരു മോഡലിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശരിക്കും 2-3 മാസം മുമ്പാണ് ഇവർ ജീപ്പ് മെറിഡിയൻ എക്സ് എന്ന് പറഞ്ഞൊരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് കുറച്ച് ആക്സസറീസ് ഒക്കെ ഇച്ചിരി കൂട്ടി വന്നൊരു മോഡലാണ്. സോ നമുക്ക് ഈ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. ഇതാണ് മെറിഡിയൻ എക്സിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. ശരിക്കും സെയിം ആസ് നോർമൽ മെറിഡിയൻ ആണ്. നമുക്ക് ഇതിനകത്തൊരു ചേഞ്ചസ് വന്നിരിക്കുന്നത്, ഇതിനകത്ത് ആക്സസറീസിൽ ഇവിടെ ഒരു ആംബിയൻ ലൈറ്റ് ഉണ്ട്, ഇവിടെ ചെറിയൊരു ആംബിയൻ ലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ആ ഒരു അവിടെ ഒരു ആംബിയൻ ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ എന്തോ പിന്നെ വേറെ ചേഞ്ചസ് ഒന്നും ഇല്ല. RPM കാര്യങ്ങളും സെയിം തന്നെ. നമുക്കൊന്ന് ഓണാക്കി നോക്കാം ഇങ്ങനെ. ഓക്കെ, ഇത് ഓണായി. ഇതിപ്പോൾ ബാറ്ററി ഇല്ല. ശരിക്കും ഇതിനകത്ത് ഇൻസ്റ്റ്രുമെൻറ്റ് ക്ലസ്റ്റർ 10.3 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ്. ഇതിനകത്ത് ലോ ഫ്യുവർ ഇൻഡിക്കേഷൻ വാണിംഗ് കാണിക്കുന്നുണ്ട്, റേഡിയോ. പിന്നെന്താ ഇതിനകത്ത് ആവറേജ് ഫ്യൂവൽ മൈലേജ് ഇതിനകത്ത് ഇപ്പോൾ തക്കരം കാണിക്കത്തില്ല, കാരണം ഈ ഒരു മാസം വന്നൊരു വണ്ടിയാണ്, ഷോറൂമിൽ കിടക്കുന്ന കാർ വെഹിക്കിൾ ആയത് കൊണ്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് നമുക്ക് പല ഇൻഫോർമേഷൻസ്, നമുക്ക് മെസ്സേജസ്, അതായത് സർവീസ് വാർണിംഗ് മെസ്സേജസ്, ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ മൈലേജും പിന്നെ എത്ര മിനിറ്റ് നമ്മുടെ വണ്ടി ഓടിച്ചിട്ടുണ്ട് അതൊക്കെ ഇതിനകത്ത് ലൈവായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ സൂം ഇൻ ചെയ്തിട്ട് നമുക്ക് MPH, അതായത് മൈൽസ് പെർ അവറിലേക്കും കിലോമീറ്റർ പെർ അവറിലേക്കും നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് സിമ്പിൾ പരിപാടി ചെയ്യുന്നത്, നമുക്ക് ഏതെങ്കിലും വേറെ കൺട്രിയിലേക്ക് പോകുകയാണെങ്കിൽ MPHലൊക്കെ ഓക്കെ പെർ അവറിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇതിനകത്ത് വേറെ ഒരു ചേഞ്ച് ഇതിനകത്ത് വരുന്നത് വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ട്, അതായത് രണ്ട് സൈഡിലും കോമ്പസ് വരുന്ന അത്രേ സെയിം ഫീച്ചറാണ്. വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്. സെറ്റിങ്സിൽ പോയാൽ നമുക്ക് ഡാർക്ക് ഡേ തീം ഇപ്പോൾ ഓട്ടോ ഡാർക്കിലേക്ക് സെറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഡാർക്കിലേക്ക് മാറ്റാം. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. സോ അപ്പം ഇതിനകത്ത് നമുക്ക് ആ തീം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക മാറ്റണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഓട്ടോ ആക്കി കഴിഞ്ഞാൽ അത് നോർമൽ കളറിലേക്ക് അത് മാറുന്നതായിരിക്കും. ഇതിനകത്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, കംപ്ലീറ്റ് വയർലെസ് ആണ് ഓട്ടോ. ഇതിനകത്ത് വേറെ കളർ തീം നമുക്ക് മാറ്റാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനകത്ത് ഒരു കളർ തീം എന്ന് വെച്ചാൽ ഡാർക്ക് തീമാണ്. അത് ഇതിനകത്ത് സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ഇതിനകത്ത് തീംസും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഇതിനകത്ത് ട്യൂട്ടോറിയൽസ്, അതായത് അറിയ വണ്ടി ഇങ്ങനെ യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് ട്യൂട്ടോറിയൽസ് ഇതിനകത്തുണ്ട്, അത് കാണാം. അതായത് ട്യൂട്ടോറിയൽസ് ഭയങ്കര സിമ്പിളാണ്, അതായത് ഇതിനകത്ത് ഒരു ട്യൂട്ടോറിയൽസ് നമുക്ക് പല വീഡിയോസിനകത്തും ഇതുണ്ടോ നമുക്ക് ഓരോ വീഡിയോസിനകത്തുണ്ട്. അതിൻ്റെ ശേഷം ഇതിനകത്ത് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ്, അത് നന്നായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. നമുക്ക് ഇതിനകത്ത് ഇൻഫോർടൈൻമെൻറ്റിലും നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ ഇതിനകത്ത് മെറിഡിയൻ്റെ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് ലുക്ക് ഇതാണ്, റണ്ണിംഗ് ലൈറ്റ് വരുന്നുണ്ട്, ഇവിടെ റണ്ണിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ഇത് 360 ക്യാമറ ഫുള്ളി സറൗണ്ടഡ് ക്യാമറയാണ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് വന്നിട്ടുണ്ട്, അപ്പം വരുന്നത് ഡ്രൈവ് വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഇതിൻ്റെ ഫ്രണ്ട് സീറ്റ് ആണെങ്കിൽ സെയിം ആണ്, ഇവിടെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, ഇങ്ങനെ സീറ്റ് നമുക്ക് ഇലക്ട്രോണിക് 10-way ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ 12-way. ഇതിനകത്ത് പിന്നെ മസാജ് വരുന്നുണ്ട്, ചെറിയ രീതി മസാജ് മാത്രമാണ്. ബാക്കിലേക്ക് ഇരിക്കുവാണെങ്കിൽ നല്ലൊരു ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്, നല്ലൊരു ലെഗ് സ്പേസ് ആണ്. ശരിക്കും ഇത്ര ഉണ്ട് കേട്ടോ, സെയിം അതേ രീതിയിലുള്ള കോമ്പസിൻ്റെ ഇത്ര ലെഗ് സ്പേസ് ഉണ്ട്. എന്നാൽ പോലും ഓക്കെ ഓക്കെ ആണ്. ഇവിടെ പിന്നെ ഇവിടെ അഡീഷനുണ്ട്, ഇത് ആക്സസറീസിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ആംബിയൻ ലൈറ്റ്, ഇവിടെ ഒരു ആംബിയൻ വരുന്നുണ്ട്, ഇവിടെ ഒരു USB, ഇവിടെ വേണമെങ്കിൽ സീ കൊടുക്കായിരുന്നു, പക്ഷെ ഇതിൽ എന്താ അങ്ങനെ കൊടുക്കാഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് വ്യൂ കിട്ടാനായിട്ട് പാനറോമ, ഇതാണ് ഫ്രണ്ടിലെ ഡാഷ് ബോർഡ്. 10.1 ഇഞ്ച് ഇൻസ്ട്രുമെൻ്റ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് വരുന്നത്. പക്ഷേ നല്ലൊരു പ്രീമിയം ടച്ച് ആണ്, കാരണം ലെജൻഡറി ഫോർച്യൂണർ രണ്ട് വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ 60 ലക്ഷം രൂപ ഫോർച്യൂണർ കൊടുത്ത് എടുക്കാൻ മടിക്കുന്നവർക്ക് മെറിഡിയനിലേക്ക് പോകാം. 34-32 ടാക്സിനും മെറിഡിയൻ്റെ അപ്പ് ഡാൻഡൊക്കെ കിട്ടും. പിന്നെ ഇവിടെ ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്, ആംബ്രസ്റ്റ് നല്ലൊരു ആംബ്രസ്റ്റ് ആണ്. അതിൻ്റെ ശേഷം നമുക്ക് ബാക്കിൽ
ഇത് പറഞ്ഞൊരു സെവൻ സീറ്റർ വെഹിക്കിളാണ്. അപ്പം ബാക്ക് വെച്ച് കഞ്ചസ്റ്റഡ് ആണ്. പക്ഷെ എന്നാൽ പോലും ചെറിയ കൊച്ചുകുട്ടികൾക്ക് ഇവിടെ രണ്ട് പേർക്ക് സുഖമായിട്ടിരിക്കാം. ഇവിടെ പറഞ്ഞാൽ ഒരു എ സി വെൻറ്റും ഇവിടെ ഒരു എ സി വെൻറ്റും നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നല്ലൊരു കാര്യമാണ്. ട്രിപ്പിൾ സോൺ വേണമെങ്കിൽ പറയാം. നമുക്ക് ഫ്രണ്ട് വ്യൂ നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്ത് ബൂട്ട് സ്പേസ് ഭയങ്കര കുറവാണ്. ഈ സീറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് താത്തിയിട്ട് നമുക്ക് അത്യാവശ്യം ബൂട്ട് സ്പേസ് ഒക്കെ കിട്ടും. അല്ലാതെ കഞ്ചസ്റ്റഡ്